നമസ്കാരം ഇരാറ്റുപേട്ടയിലെ പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫെറോന പള്ളിയിൽ ഒരു സ്കൂൾ ആഘോഷത്തിൻ്റെ ഭാഗമായി കുറച്ച് വിദ്യാർത്ഥികൾ ഈ പള്ളി കോമ്പൗണ്ടിലേക്ക് കയറുകയും അവിടെ ഒരു ബൈക്ക് സ്റ്റാൻഡിംഗ് ഒക്കെ നടത്തുകയും വൈദികനെ ബൈക്ക് ബൈക്കിടിപ്പിക്കുകയും ശ്രമി ബൈക്കിടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന പരാതി വലിയ ഒരു ഒരു രാഷ്ട്രീയ വിഷയം കൂടിയായി പരിണമിക്കുന്നത് നമ്മൾ കണ്ടു അതിനകത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നു അതിൽ വലിയ പ്രതിഷേധം മുസ്ലിം സംഘടനകൾക്കിടയിലൊക്കെ ഉണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ എല്ലാ മതത്തിലും പെട്ട കുട്ടികൾ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സർവകക്ഷി യോഗത്തിൽ സി പി എം നേതാവ് തന്നെ പ്രസംഗിച്ചതാണ് പക്ഷെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഒരു ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് തമ്മാടിത്തമാണ് അവിടെ നടന്നത് അതിൽ മുസ്ലിം കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയുകയും വലിയ ആക്ഷേപം അതായത് പിന്നെ എസ് ടി പി ഐ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ വലിയ പ്രതിഷേധം മുഖ്യമന്ത്രിക്കെതിരെ നടത്തുകയും ചെയ്ത ഒരു ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ആ വിഷയം സംസാരിക്കുകയാണ് അതാവു സാഹിബ് ഇതിൽ അവിടെ സർവകക്ഷിയോഗത്തിൽ ഇപ്പോൾ പള്ളി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹി അടക്കം പറയുന്നുണ്ട് അതിലെല്ലാ ഭാരവാഹികളും എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളും ഉണ്ടായിരുന്നുവെന്ന് പിന്നെ എന്ത് തെളിവ് എന്ത് എന്ത് ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഡയറക്റ്റ് ഒരു പരാമർശം നടത്തിയതെന്നുള്ളതാണ് പ്രശ്നം അല്ലെങ്കിൽ സൈഫ് പറഞ്ഞതിൽ ഒരു വസ്തുതാ പ്രശ്നം സി പി എമ്മിൻ്റെ നേതാവ് അല്ല അതങ്ങനെ പറഞ്ഞത് അവിടെ പിറ്റേ ദിവസം നടന്നിട്ടുള്ള സർവകക്ഷി യോഗത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് പൊണ്ണീശ്വർ ജേക്കം അദ്ദേഹമാണ് ഇങ്ങനൊരു പരാമർശം നടത്തുന്നത് ഇതിനകത്ത് എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അത് അത് വെച്ചിട്ട് ണം മുസ്ലിം സംഘടനകളുടെ ഒരു സംയുക്ത പ്രസ്താവന അതിന് ശേഷം വന്നിരുന്നു അതിനകത്തും അവരത് പറയുന്നുണ്ട് ആ ധാരണയിലായിരിക്കാം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത മുസ്ലിം സംഘടനാ പ്രതിനിധികളുടെയും നേതാക്കളുടെയും യോഗത്തിൽ ഡോക്ടർ ഹുസൈൻ മടവൂര് അത് പരാമർശിക്കുന്നത് അപ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ സേഫ് സൂചിപ്പിച്ച ഈ പ്രസ്താവന വരുന്നത് അപ്പോൾ അതിനകത്ത് മുസ്ലിം ഈ നേതാവ് കേരള കോൺഗ്രസിൻ്റെ നേതാവ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ എണ്ണമൊക്കെ പറയുന്നുണ്ട് മുസ്ലിം കുട്ടികൾ ഇത്ര ക്രിസ്ത്യൻ കുട്ടികൾ ഇത്ര ഹിന്ദു കുട്ടികൾ ഇത്ര എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് ശരിയായിക്കൊള്ളണമെന്നില്ല മുഖ്യമന്ത്രിയുടെ അടുത്തുള്ള അറിവായിരിക്കാം ആധികാരികമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള അറിവ് പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട് വെച്ചിട്ടായിരിക്കാം മുഖ്യമന്ത്രി സംസാരിക്കുന്നത് എനിവേ നമുക്കറിയില്ല അതിന് അതിനെക്കുറിച്ച് പക്ഷേ അവിടുത്തെ മുസ്ലിം സംഘടനകൾ അതിന് ശേഷം ഈ സംഭവങ്ങൾ ഉണ്ടായ ശേഷം നടത്തിയിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള സംയുക്ത പ്രസ്താവനയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണം ഈ പറയുന്ന പള്ളിയുടെ പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണം എന്നവരാവശ്യപ്പെടുന്നുണ്ട് ആ ആവശ്യത്തോട് പോലീസോ സർക്കാരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അപ്പോൾ അത് പുറത്തു വന്ന ഒരുപക്ഷെ കാര്യങ്ങൾ അറിയുമായിരിക്കും ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നും അറിയുമായിരിക്കും പക്ഷെ ഇതിൽ പ്രശ്നം ഇതിൽ മുസ്ലിം കുട്ടികൾ മാത്രമേ ഉള്ളൂ അല്ലാത്തവരുണ്ടോ എന്നുള്ളതല്ല ഇത് കുട്ടികൾ നടത്തിയിട്ടുള്ള സാധാരണഗതിയിൽ പ്ലസ് വൺ പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ അധ്യയന വർഷാരം അവസാനിക്കുമ്പോൾ നടത്തുന്ന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അവർ നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ളൊരു പരിപാടിയാണ് അത് നമ്മൾ നമ്മളെല്ലായിടത്തും കാണുന്നത് നമുക്കതിനോട് യോജി പലപ്പോഴും യോജിക്കാൻ പറ്റാത്ത വിധം അത് അതിലൂട്ട് പോകാറുണ്ട് പല സ്ഥലങ്ങളും അത് സംഘർഷങ്ങളിലെത്താറുണ്ട് റീലുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടി ബൈക്ക് സ്റ്റണ്ട് നടത്തുക ബൈക്ക് റൈസിങ് നടത്തുക കാറിൻ്റെ ബോണറ്റിൽ കയറിയിരുന്ന് അഭ്യാസങ്ങൾ നടത്തുക കളർ വാരിയറിയുക ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികൾ നടത്തുന്നു അപ്പോൾ അങ്ങനെ പലയിടത്തും ഷൂട്ട് നടത്തി നീങ്ങുന്ന ഒരു സംഘം ഇവിടെയും എത്തുന്നു അവിടുന്ന് അത് കുറച്ചും കൂടി സീനിക് ആയിട്ടുള്ള നല്ല ദൃശ്യഭംഗിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അവിടെ വെച്ച് ഈ ഇന്നലെയുള്ള ഏർപ്പാടുകൾ നടത്തുകയാണ് അതിനിടയിലാണ് ഈ പറ അവിടുത്തെ കൊച്ചച്ചൻ അസിസ്റ്റൻ്റ് വികാരി വന്നിട്ട് അതിലിടപെടുന്നു അപ്പോൾ അതിൽപ്പെട്ട ആളുകൾ പറയുന്നത് ബൈക്കിൻ്റെ കണ്ണാടി കൊച്ചൻ്റെ കൈക്ക് തട്ടിയിട്ടേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് എനിവേ വേ അതിനെടുത്തിരിക്കുന്ന വകുപ്പ് എന്താണ് ത്രീ നോട്ട് സെവൻ ആണ് ഐ പി സി ത്രീ നോട്ട് സെവൻ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക ഈ പ്ലസ് പ്ലസ് വണ്ണിന് പഠിക്കുന്ന പിള്ളേർ അതിൽ പത്ത് പേര് മൈ പതിനെട്ട് വയസ്സ് പോലും ആയിട്ടില്ല അവരെല്ലാം ചേർന്ന് ഈ കൊച്ചനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണല്ലോ പിണറായി വിജയൻ്റെ പോലീസ് പറയുന്നത് ഈ ഇവിടെ പൂക്കോട് ഒരു ചെറുപ്പക്കാരനെ ഇടിച്ച് പരുവാക്കിയിട്ട് അവനെ മരണത്തിലേക്ക് തള്ളിവിട്ട സംഭവം ഉണ്ടായല്ലോ അതിൽ വധശ്രമത്തിന് കേസുണ്ടോ അതിൽ വധശ്രമത്തിന് കേസില്ല അതിലെന്തൊക്കെയുള്ളത് തടഞ്ഞു വെക്കൽ പിന്നെ കൈകൊണ്ടും മറ്റ് ആയുധങ്ങൾ കൊണ്ടും മർദ്ദിക്കൽ പിന്നെ ആത്മഹത്യാ പ്രേരണ പിന്നെ അവസാന വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ക്രിമിനൽ ഗൂഢാലോചന ഇത്രയേ പോയിട്ടുള്ളൂ അങ്ങനത്തെ കേരളത്തിലാണ് ഇവിടെ ഈ സംഭവത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് നേരെ ഈ കുട്ടികൾ പ്രായപൂർത്തിയാകാത്തവരടക്കമുള്ള ഈ കുട്ടികൾക്കെതിരെ അവരുടെ പരീക്ഷാ സമയത്ത് ത്രീ നോട്ട് സെവൻ ചാർത്തുന്നത് അതിൻ്റെ യുക്തിയാണ് അതിൻ്റെ ന്യായമാണ് ചോദ്യം ചാർത്തുക മാത്രമല്ല എല്ലാ എണ്ണത്തിനെയും പിടിച്ച് ജയിലിട്ടു ഈ കുട്ടികളെ മുഴുവൻ ജീവിതത്തിൽ ഒരിക്കലും പോലീസ് സ്റ്റേഷൻ പോലും കണ്ടിട്ടില്ലാത്ത ഈ കുട്ടികളെ എല്ലാവരെയും പിടിച്ച് ജയിലിട്ടു ഇതാണിതിൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തും എപ്പോഴും ഈ പറയുന്ന യാത്രയപ്പ് സ്കൂൾ ഫെയർവെല്ലിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന കശപ്പിശകളൊരു കശപിശയാണ് ഓക്കെ അതിനെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ അനുകൂലിക്കുകയോ അല്ല പക്ഷേ അങ്ങനത്തെ എവിടെയും എപ്പോഴും സംഭവിക്കുന്ന സംഭവിക്കാറുള്ള ഒരു സംഭവത്തെ പർവ്വതീകരിച്ച് എന്തോ ഒരു ഒരു തീവ്രവാദ പ്രവർത്തനമാക്കി മാറ്റി ഈ കുഞ്ഞുങ്ങൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത കേരള പോലീസിൻ്റെ നിലപാട് അതാണ് തെമ്മാടിത്തം എന്ന് പറയുന്നത് ആ തെമ്മാടിത്തത്തെക്കുറിച്ച് ഒരക്ഷരം പറയാതെ അത് ചെയ്ത എന്തുകൊണ്ടാണ് പോലീസ് അങ്ങനെ ചെയ്യുന്നത് പോലീസ് അങ്ങനെ ചെയ്യുന്നത് അടുത്ത കാലത്തായി രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു ഒരു ക്രിസ്ത്യൻ വലത് തീവ്ര വലതുപക്ഷ തീവ്രവാദ ഒരു ട്രെൻഡുണ്ട് അതിൻ്റെ സമ്മർദ്ദത്തിൽപ്പെട്ടാണ് പോലീസ് അത് ചെയ്യുന്നത് അപ്പോൾ അതിന് പോലീസ് വഴങ്ങുന്നു അതിന് മുഖ്യമന്ത്രി ന്യായം ചമക്കുന്നു ഇതിലെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് ഇതേ ഇത് ഇതുകൂടെ സേഫ് മനസ്സിലാക്കണം ഈ സംഭവത്തിന് ശേഷം അവിടെ വലിയ വർഗീയ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഈ പ്രകടനം നടക്കുന്നുണ്ട് ആ പ്രകടനം ചിത്രീകരിക്കുകയായിരുന്ന അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ അയാളെ ഈ പ്രകടനക്കാർ കൈയേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഒരൊറ്റ ഒരുത്തനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഈ ഈ കുട്ടികളെ പിടിച്ച് കൊണ്ടുപോയി ജയിലിടുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഉള്ളൊരു പശ്ചാത്തലത്തിൽ ഈ ഹുസൈൻ മടവൂർ ഇതിനെക്കുറിച്ച് പറയും ഹുസൈൻ മടവൂർ എവിടെയെങ്കിലും മൈക്ക് കെട്ടിയിട്ട് പൊതുയോഗത്തിൽ പറയുകയോ ഫേസ്ബുക്കിൽ എഴുതുകയല്ലോ ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ആവലാദികൾ ബോധിപ്പിക്കാനുള്ളത് അത് കേൾക്കാൻ വേണ്ടി അദ്ദേഹം വിളിച്ചു ചേർത്തൊരു യോഗമാണ് ആ യോഗത്തിലാണ് ഹുസൈൻ മടവൂർ ഈ ആശങ്കകൾ പങ്കുവെക്കുന്നത് ഇത്തരം ആശയങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയല്ല യോഗം വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതിനോടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിക്കുന്നത് ഇങ്ങനെ പ്രതികരിക്കുന്നത് മാത്രമല്ല അത് പാർട്ടി സ്രോതസ്സുകളിലൂടെ അത് പുറത്തേക്ക് ലീക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു പബ്ലിക് കവറേജ് മീഡിയ കവറേജുള്ള മീറ്റിങ്ങല്ല മുഖ്യമന്ത്രിയുടെ ഓഡിയോ അടക്കം ഇങ്ങനെ പുറത്തേക്ക് വന്നു അത് പാർട്ടി സോഴ്സ് പുറത്തേക്ക് വിടുന്നതാണ് എന്തുകൊണ്ടാണ് ഈ ഈ ഭാഗം മാത്രം പുറത്തേക്ക് വരാനിടയായത് ഇത് അതൊരു അതിലൊരു രാഷ്ട്രീയമുണ്ട് ഇതൊരു സന്ദേശം കൊടുക്കുകയാണ് അതിലൂടെ ഒരു ഒരു വിഭാഗത്തിന് സന്ദേശം കൊടുക്കുകയാണ് ഇതേ ഞങ്ങൾ ഈ കാര്യത്തിൽ ഇന്ന പൊസിഷനാണ് മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ പോലും എടുത്തത് കേട്ടോ എന്നൊരു മെസ്സേജ് അപ്പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടി എടുത്തുള്ള പണിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ജീനിയോളജി ഇതിൻ്റെ ഒരു ഒരു ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഇത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലം മുതൽ സി പി എം സ്വീകരിക്കുന്നൊരു ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടെ ഭാഗമാണ് ഈ കേരളത്തിലെ ഈ പറയുന്ന ക്രിസ്ത്യൻ വർഗീയവാദം തീവ്ര വലതുപക്ഷവാദം ശക്തിപ്പെടുന്നത് കഴി കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിലാണ് അന്നാണ് ആ സമയത്താണ് ഈ മുസ്ലിങ്ങൾ അനർഹമായത് നേടിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വലിയ തരത്തിലുള്ള ക്യാമ്പയിൻ ചില ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ ദീപിക പത്രത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കാസ പോലുള്ള തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അപ്പോൾ അവരെന്താ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് സർക്കാരിൻ്റെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളെല്ലാം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവരുടെ പ്രചാരണം അങ്ങനെ ഒരു പ്രചാരണം നടക്കുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് സർക്കാരിനല്ലേ പക്ഷേ സർക്കാർ അതേക്കുറിച്ച് ഒരു ക്ലാരിറ്റിയും വരുത്തിയില്ല ഈ പ്രചാരണം ഇങ്ങനെ കുടുമ്പിരി കൊള്ളുക എന്നുള്ളതിൽ അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ആവശ്യത്തിലുണ്ടായില്ല ഉണ്ടായില്ല മുസ്ലിം സംഘടനകൾ അതിന് മറുപടി പറയുന്ന അവസ്ഥയുണ്ടായി യഥാർത്ഥത്തിൽ മുസ്ലിം സംഘടനകൾ അതിന് മറുപടി മറുപടി പറയേണ്ട ആവശ്യമേയില്ല കാരണം അത് മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല സർക്കാരിൻ്റെ വിഷയമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ മൗനം പാലിച്ചത് സർക്കാർ മൗനം പാലിച്ചത് ആ വഴിക്ക് പോരുന്നൊക്കെ ഉണ്ട് പോരട്ടെ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ എത്തുന്നതൊക്കെ ആ ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യൻ വർഗീയ തീവ്രവാദത്തോട് സന്ധി ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അതിനോട് അനുകൂലമായ അത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സി പി എം സ്വീകരിച്ചിട്ടുണ്ട് അതാണ് ഈ പറയ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞിട്ടുള്ള കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അങ്ങേയറ്റം വിഷലിപ്തമായിട്ടുള്ള ഒരു ഒരു പ്രചാരണവുമായിട്ട് പാലാ രൂപതാധ്യക്ഷം വരുന്നു സർക്കാർ അതിലൊരു ക്ലാരിറ്റി അതിനെക്കുറിച്ച് സംസാരിക്കാൻ എത്ര ദിവസം എടുത്തു മുഖ്യമന്ത്രി അതിൽ അതിൽ അഭിപ്രായം പറഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഓക്കെ അദ്ദേഹം പറഞ്ഞു വളരെ ക്ലാരിറ്റി കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഈ കുളം എല്ലാം കലങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് പക്ഷേ അതിനിടയിൽ സംഭവിച്ചു ശ്രദ്ധിക്കണം ഈ വർഗീയ പരാമർശം നടത്തിയിട്ടുള്ള ഈ ബിഷപ്പിനെ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടുള്ള കോഴി കോട്ടയത്തെ മന്ത്രി വാസവൻ അദ്ദേഹത്തിൻ്റെ അരമനയിൽ അങ്ങോട്ട് പോയി സന്ദർശിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ സമൂഹത്തിൽ വിഷം കലക്കാൻ ഒരുമ്പട്ടിറങ്ങിയ ഒരു മത നേതാവിനെ ഒരിടതുപക്ഷ മന്ത്രി അങ്ങോട്ട് പോയി സന്ദർശിക്കുന്നു എന്നിട്ട് അദ്ദേഹം മഹാപണ്ഡിതനാണ് എന്ന് പത്രക്കാരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന കൂടെ നടത്തുന്നുണ്ട് ചാപ്റ്റർ ക്ലോസ്ഡ് ഈ വാക്കാണ് അദ്ദേഹം പറയുന്നത് ഇതെങ്ങനെയാണ് ഈ പൊതുപ്രവർത്തനത്തിൽ നമ്മൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു വിഷയത്തിൽ ഒരു വിഭാഗത്തോട് മാത്രം സംസാരിച്ചിട്ട് ചാപ്റ്റർ ക്ലോസ് എന്ന് പറയുക ഇത് എവിടുത്തെ പൊതുപ്രവർത്തന മാതൃകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് അങ്ങനെ സമീപനം സ്വീകരിച്ചത് അത് സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് തന്നെയാണ് ഈ പൂഞ്ഞാറ് സംഭവത്തിലും തെളിയുന്നത് ഇതിങ്ങനെ വിവാദമാക്കുന്നതിൽ ഇതിനെ ഈ സാധാരണഗതി സാധാരണമായി സംഭവിക്കുന്ന ഒരു കാര്യത്തെ ഇത്രയും വലിയ ഒരു വിഷയമാക്കി മാറ്റുന്നതിൽ പത്തനംതിട്ട സീറ്റ് സ്വപ്നം കണ്ടിരുന്ന പി സി ജോർജിൻ്റെയും ഈ പറഞ്ഞ ഈ ഈ പിതാവിൻ്റെയും പങ്കുണ്ട് നിശ്ചയമായും ഉണ്ട് അപ്പോൾ അത് അതിൻ്റെ കൂടെ നിന്ന് കൊടുക്കുകയാണ് പോലീസ് ചെയ്തത് അതുകൊണ്ടാണ് ത്രീ നോട്ട് സെവൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കുട്ടികൾക്കെതിരെ ഇടുന്നത് അപ്പോൾ അതിന് അതിൻ്റെ കൂടെ നിൽക്കുന്നു ഈ അനീതി ഈ കുട്ടികളോട് ചെയ്ത അനീതിക്കെതിരൊന്നും പറയുന്നില്ല എന്നിട്ട് അതിനെല്ലാം ശേഷം മുസ്ലിം സംഘടനകളുടെ ഒരു യോഗ മുസ്ലിം പ്രതിനിധികളുടെ യോഗത്തിൽ അതേക്കുറിച്ച് ആവലാതി ബോധിപ്പിക്കുമ്പോൾ ആവലാതി ബോധിപ്പിച്ചവനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം കാസയുടെ പ്രതിനിധിയല്ല വക്താവല്ല ആ ഒരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ അതുണ്ടായില്ല നിഷാദ് തമ്മാടത്തോ എന്നുള്ള വാക്കിപ്പോൾ ദവസായി പറഞ്ഞ പോലെ സ്കൂൾ കുട്ടികളുടെ ആഘോഷം കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അനുസരിച്ച് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകും പക്ഷേ മറ്റേത് ഈ അതിൽ മുസ്ലിം കുട്ടികളായിരുന്നു എന്ന് എടുത്തു പറയുന്നത് അതൊരു കാസയുടെ ലൈൻ പിടിക്കാനുള്ള കാരണം എന്തായിരിക്കും അദ്ദേഹം അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി സി പി ഐ എമ്മിൻ്റെ നേതൃത്വവും അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഉയർന്നു വരുന്ന ഈ തീവ്ര വലതുപക്ഷ താല്പര്യത്തോട് കാണിക്കുന്ന ഒരുതരം അശ്ലീലം നിറഞ്ഞ സന്ധി കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അതിൻ്റെ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണത് അപ്പം നേരത്തെ സേഫ് പറഞ്ഞ പോലെ അവിടുത്തെ കുട്ടികൾ റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ടിൽ പോയി അവർ കുറച്ച് ഓവറാക്കി പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി ഇനിയിപ്പോൾ അതിനെ തെമ്മാടിത്തം എന്ന് വിളിക്കാനാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമെങ്കിൽ വിളിച്ചോട്ടെ വിളിക്കുന്നതിലെ നൈതികത വേറെ തന്നെ വിഷയമാണ് പക്ഷെ പ്രശ്നം എന്താണ് ഇതൊരു ആ നിലയ്ക്ക് ഒരു സാധാരണ പോലീസ് കേസായി ഒതുങ്ങിയ ഒരു സംഗതി സംഗതിയല്ലോ കുട്ടികളൊന്ന് ബഹളം ഉണ്ടാക്കി തിരിച്ചു പോകുമ്പോൾ ഒരു പിത പള്ളിയിലച്ചൻ്റെ കയ്യിൽ തട്ടി അദ്ദേഹം വീണുപോയി അവർ കേസെടുക്കാനുള്ള സംഗതിയൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു കേസായി ഒതുങ്ങിയ ഒരു സാധാരണ സംഗതിയല്ലോ മറിച്ച് എന്താണിത് ഇത് ഗുരുതരമാവിധം ആളുകളെ തമ്മിലടുപ്പിക്കുന്ന ഒരു വർഗീയത അതിൻ്റെ മേലെ കൊണ്ടുവന്ന് ചാരുകയും ഇതാ ഒരു പള്ളിയിലച്ചനെ മുസ്ലിം കുട്ടികൾ കൊല്ലാൻ ശ്രമിച്ചു എന്ന നിലയ്ക്കാണ് ഈ കാസയും കാസയുടെ യൂട്യൂബ് ചാനലുകളും ഈ പറയുന്ന എന്താ പറയുന്നത് ഈ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന ചില ചാനലുകളൊക്കെ അതിനെ വല്ലാതെ ആഘോഷിച്ചത് അപ്പോൾ അതിനെ ആ ആ വിഭാഗത്തിൽ തന്നെ ഒരു വിഭാഗമാണത് ഏറ്റെടുക്കാൻ വന്നു അപ്പോൾ കേരളത്തിൻ്റെ ഭരണനായകനായ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണ് അവിടെ കുട്ടികൾ വേണ്ടാത്തത് ചെയ്തു അതിൽ കടന്ന ചില കാര്യങ്ങൾ ചെയ്തു അത് പാടില്ലാത്തതായിരുന്നു അത് പക്ഷേ ആ നിലയ്ക്ക് കാണാൻ പാടുള്ളൂ അതിനപ്പുറത്തേക്ക് അതിൽ വർഗീയത കൊണ്ടുവന്ന ആളുകളെ തമ്മിലടുപ്പിക്കുന്ന ഒരു സമീപനം ഒരാളും എടുക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ബാധ്യത പിണറായി വിജയൻ ഉണ്ടായിരുന്നു ഹുസൈൻ മടവൂരിനോട് ഇദ്ദേഹം പറയുകയാണ് ഹുസൈൻ മടവൂരൊക്കെ വളരെ പ്രധാനപ്പെട്ട കസേരകളിൽ ഇരിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ തെറ്റിദ്ധാരണ കൊണ്ട് അടക്കാൻ പാടേണ്ടോ ജാഗ്രത കാണിക്കേണ്ട എന്ന് പറയുകയാണ് ഇതേ വർത്തമാനം ഹുസൈൻമാഡവനോട് പറഞ്ഞോ പക്ഷെ പറഞ്ഞിട്ട് പറയണം ഈ പ്രശ്നത്തെ വധശ്രമമാക്കാൻ ശ്രമിക്കുന്നവർ ഇതിനെ വർഗീയമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് കുഞ്ഞുങ്ങൾ ചെയ്തു പോയിട്ടുള്ള അവരുടെ അവിവേകമാണ് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ അതിനകത്ത് വർഗീയത കൊണ്ടുവന്ന് ചാരരുത് എന്ന് പറയാനുള്ള ബാധ്യത പിണറായി വിജയൻ ഉണ്ടായിരുന്നു അത് പിണറായി വിജയൻ പറയുന്നതേയില്ല ഇപ്പം നേരത്തെ ദൗസമായി പറഞ്ഞില്ല അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വകുപ്പ് മുസ്ലിങ്ങൾക്ക് സഹായം കൊടുക്കും അത് എൻ്റെ ന്യൂനപക്ഷങ്ങളുടെ സംഗതി മുസ്ലിങ്ങൾ കൊണ്ടുപോവുകയാണെന്ന് ആഴ്ചകളോളം ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ അതിനുമായി ബന്ധപ്പെട്ട ലേഖനം വന്നു നരേന്ദ്രമോദിയെ കണ്ട് ക്രിസ്ത്യൻ മത നേതാക്കൾ സംസാരിക്കുമ്പോൾ നോക്കൂ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ മുഴുവൻ അവകാശങ്ങൾ ഒരു വിഭാഗം മാത്രം കൊണ്ടുപോവുകയാണ് എന്നവരവിടെ പറഞ്ഞു ആത് പത്രത്തിൽ വാർത്ത വന്നു അത്രയും സീരിയസ് ആയി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടും അത് വിശദീകരിക്കാൻ വ്യക്തത വരുത്താൻ സി പി എം തയ്യാറാവാതിരുന്നത് അതിന്മേൽ ഉണ്ടാവുന്ന ഡിവിസീവായിട്ടുള്ള സംഗതികൾ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേറൊരു കാര്യം ഉണ്ട് സേഫ് വരുന്നത് നോക്കുമ്പോൾ ഈരാറ്റുപേട്ടയിലാണ് ഇത് നടക്കുന്നത് ഈരാറ്റുപേട്ട ഒരു കുഴപ്പം പിടിച്ച സ്ഥലമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം എത്രയോ കാലമായി നടക്കുന്നുണ്ട് അതിനുകൂടി ആണി അടിച്ചു കൊടുക്കുകയാണ് അതിന് പിന്തുണ പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് ഈരാറ്റുപേട്ട മൊത്തം റിലീജിയസ് ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് അത് ഭീകരതയുമായി ബന്ധപ്പെട്ട കേരളീസ് പോലീസ് റിപ്പോർട്ട് അവിടുത്തെ ഒരു സിവിൽ സ്റ്റേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ടിൽ ഇരാറ്റുപേട്ട മതപരമായ എക്സ്ട്രീമിസത്തിൻ്റെ കേന്ദ്രമാണെന്ന് എഴുതി വെച്ചിട്ട് സർക്കാർ തിരിച്ചിട്ടില്ലല്ലോ സി പി എം അതിനകത്ത് പൊസിഷൻ പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ ഇരാറ്റുപേട്ടയെ ചാപ്പയടിക്കാനുള്ള ശ്രമം നമ്മൾ കാണുകയാണ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇത് എന്ന് എന്ന് വിളിക്കാവുന്ന ഒന്നാണ് ഇത് പിന്നെ മുമ്പ് പിണറായി വിജയൻ ആലുവ റിപ്പബ്ലിക്കെന്ന് വിളിച്ചിട്ടുണ്ട് ആലുവയിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ആലുവ പ്രത്യേക റിപ്പബ്ലിക് റിപ്പബ്ലിക്കെന്നില്ല ആലുവയുടെ ഡെമോഗ്രഫി നമുക്ക് അറിയാവുന്ന ആണല്ലോ അതിനെ അങ്ങനെ വിളിക്കുക ഇവിടെ വന്നിട്ട് ഈരാറ്റുപേട്ടയെക്കുറിച്ച് പറയുമ്പോൾ ഇത് പറയുക എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ വർഗീയതയെ പൊലുകുന്നത് എന്ന് നമുക്ക് സംശയം തോന്നും എന്തിനാണ് കേരളം പോലെ ഒരു സ്ഥലത്ത് ഇത്തരം ഈ ചീപ്പ് എക്സ്ട്രീമിസ്റ്റുകളെ പിന്തുണയ്ക്കേണ്ട ഒരു ഗതികേഡം എന്തിനാണ് സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിക്ക് വന്നിട്ടുള്ളതെന്ന് സ്വാഭാവികമായ സംശയമാണ് ഇപ്പം സൈഫു ഇപ്പം നോക്ക് കർണാടകയിലെ സിദ്ധരാമയ്യ അയാൾ കോൺഗ്രസ്സുകാരനാണ് അപ്പോൾ കർണാടകയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേണമെങ്കിൽ ബി ജെ പി രാഷ്ട്രീയത്തെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തെയൊക്കെ പ്രീണിപ്പിച്ചുകൊണ്ട് വർത്താനം പറയാം അയാളത് പറയാറേയില്ല അയാൾ എപ്പോഴും സംസാരിക്കുന്നത് ബി ജെ പിയെ നിശിതമായി വിമർശിക്കുക ബി ജെ പിയുടെ പദ്ധതികളെ വിമർശിക്കുക ഡിവിഷൻ പൊളിറ്റിക്സിനെ വിമർശിക്കുക വിമർശിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നിട്ട് കൂടി അയാൾ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവായി അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് മതേതരത്വം എന്ന് പറഞ്ഞ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിജയിക്കാൻ അതിനേക്കാൾ സാധ്യതയുള്ള നാടാണ് കേരളം അവിടെ എന്തിനാണ് അനാവശ്യമായി ഈ വർഗീയ രാഷ്ട്രീയത്തെ പുലുകുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം അവർ കണ്ടെത്താൻ ശ്രമിക്കണം അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായി അനാവശ്യമായ വർഗീയതയുടെ കുത്തിരിപ്പ് ഉണ്ടാക്കുന്നതിനെ പിന്തുണയ്ക്കുക അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് എനിക്ക് എപ്പോഴും പറയാൻ തോന്നി ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒന്ന് ഈ സർക്കാരിന് കീഴിൽ കേരളം മതനിരപേക്ഷ കേരളമാണ് ആ മതനിരപേക്ഷ കേരളത്തിൻ്റെ കാവൽക്കാരായിട്ട് പിണറായി വിജയൻ സി പി ഐ എമ്മിൻ്റെ പി ബി അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പരിവാരവും നിൽപ്പുണ്ട് എന്നതൊരു കാല്പനിക കഥയാണ് അങ്ങനെയല്ല നമ്മളെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഗതിക്ക് വാഴ്ത്തുപാട്ടുകാരാവുകയോ അതിന് പിന്തുണ കൊടുക്കുകയോ അതിന് മൗനസാക്ഷികളാവുകയോ ചെയ്യുന്നുണ്ട് ഇവർ അപ്പോൾ ഇവർ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നു ഇപ്പോൾ പത്മജ വേണുഗോപാൽ പോകുമ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ബി ജെ പിയിലേക്ക് പോവുകയാണ് കണ്ടില്ലേ ഞങ്ങൾ മാത്രമാണ് മതനിരപേക്ഷരുടെ പക്ഷത്ത് നിൽക്കുന്നതെന്ന് പറയുന്നു അങ്ങനെ നിൽക്കുന്നവർ അവർക്ക് അധികാരമുള്ള ഒരേ ഒരു സംസ്ഥാനത്ത് അവർക്ക് അധികാരം കൊണ്ട് ഈ പറയുന്ന എല്ലാ വിഭജനാശയത്വം തടുക്കാൻ പറ്റും എല്ലാ വർഗീയതയുടെ കടന്നവരവിനെയും തടയാൻ പറ്റും അവരുടെ പാർട്ടി എന്ന് പറയുന്ന ഏറ്റവും വലിയ പാർട്ടി ആ പാർട്ടിക്ക് അവരുടെ സാംസ്കാരിക ഹിന്ദുത്വയുടെ വരവിനെ തടയാൻ കഴിയും അവരൊന്നും ചെയ്യുന്നില്ല ചെയ്യാനോട് തീരുമാനിച്ചിട്ടില്ല എന്നാണ് നമ്മൾ കണ്ടവര് അപ്പം അവർ പറയും അവർ ഗ്യാൻ വാപ്പി മസ്ജിദിനെക്കുറിച്ച് അവർ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഗസൈയെക്കുറിച്ചൊക്കെ വലിയ വർത്തമാനം പറയുമ്പോഴൊക്കെ സി പി എം വലിയ സംഗതി പറയുകയാണ് അതേ സി പി എമ്മിൻ്റെ പി ബി അംഗം ഭരിക്കുന്ന കേരളത്തിൽ അധികാരമുള്ള ഇടത്ത് നിങ്ങൾ വർഗീയതയെ തടുക്കാൻ എന്ത് ചെയ്യുന്നു എന്ന മർമ്മപ്രധാനമായ ചോദ്യം പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ജനങ്ങളെ ചോദിക്കേണ്ട തെരഞ്ഞെടുപ്പ് സന്ദർഭമാണ് ഇത് നിങ്ങൾ വർഗ്ഗീയതയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാസയെ പോലുള്ള വർഗീയ സംഘങ്ങളുടെ അവരുടെ രാഷ്ട്രീയത്തെ ഏറ്റുപിടിച്ചിട്ടുള്ള മതപുരോഹിതന്മാരോട് ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ മത്തായ്ച്ചാക്കോ അന്ത്യു കുതാശ സ്വീകരിച്ചു എന്ന് പറഞ്ഞതിനാണ് ഒരു ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് ഞങ്ങളെക്കുറിച്ച് നുണ പറയാൻ വരല്ല കേട്ടോ എന്ന് അങ്ങനെ എന്തെല്ലാം നുണകൾ ഈ സംസ്ഥാനത്ത് പ്രചരിപ്പിക്കപ്പെട്ടിട്ട് അന്തസ്സുകേട് കാണിക്കരുത് എന്ന് ഈ സംസ്ഥാനത്തെ കീറി മുറിക്കരുതെന്ന് കുഞ്ഞുങ്ങളുടെ മേൽ വർഗ്ഗീയതയോടെ ചാപ്പയടിക്കരുത് എന്ന് പറയാൻ പിണറായി വിജയന് നാവ് പൊന്തുന്നില്ല എന്ന് വെച്ചാൽ അതെന്തുമാത്രം വർഗീയ രാഷ്ട്രീയത്തിന് അടിപ്പെട്ടു പോയിട്ടുണ്ടെന്ന് വർഗീയ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യുകയാണെന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻ ആയിട്ടുള്ള സംഗതിയാണ് സംഗതിയാണിത് ഇരുപത്തിയേഴ് കുട്ടികൾ അതിൽ പത്ത് മൈനർ അവർ ആലോചിച്ചുറപ്പിച്ച് ക്രിസ്ത്യൻ പുരോഹിതനെ കൊല്ലാൻ പോയി എന്നുള്ള കഥയ്ക്ക് സർക്കാർ എന്ത് ചെയ്താണ് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ് പറയുന്ന വർത്താനം കേട്ടില്ല അതായത് അവിടെ പോകുമ്പോൾ അതിൽ സാധാരണ നിലയ്ക്ക് നമ്മളെന്താ മനസ്സിലാക്കുക ഒരു പിള്ളേർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ വിഭാഗം ആളുകളും ഉണ്ടാകുന്നില്ല ഇതിൽ മുസ്ലിം കുട്ടികൾ മാത്രമേ ഉണ്ടാവുന്നതാണ് നോക്കൂ ഇനിയിപ്പോൾ അതിൽ പോലീസിന് സാധാരണ നിലയ്ക്ക് തെറ്റെന്ന് പറ്റിയാൽ നമുക്ക് നോക്കാം പക്ഷേ ഇതിലൊരു തെറ്റും അവർക്ക് പറ്റിയിട്ടില്ല എന്ന് പുള്ളിക്കാരൻ ഉറപ്പിക്കുകയാണ് നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ അവിടെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ അവരുടെ പ്രൊട്ടസ്റ്റിനെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അയാളെ പോലീസ് ജീപ്പിലേക്ക് കയറാൻ പോകുമ്പോൾ അയാളെ വിളിച്ചുകൂട്ടി തിരിച്ചിടിക്കുകയാണ് അതിൽ നോൺ അവൈലബിൾ ആയിട്ടുള്ള വകുപ്പിട്ട് കേസെടുത്തിട്ടുണ്ട് ഒറ്റ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല അത് തെമ്മാടിത്തമാണ് എന്ന വാക്ക് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അത് പിണറായി വിജയൻ പറയില്ല അത് വളരെ പർപ്പസ് ഡെലിബറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണിത് ഈ ഓഡിയോ പുറത്തു വന്നതിലടക്കം ആളുകളെ വിഭജിച്ചിട്ടായാലും എങ്ങനെയെങ്കിലും നേട്ടം ഉണ്ടാക്കണം എന്നുള്ള ആലോചന ഇത് പൊറുക്കാൻ കഴിയാത്ത തരത്തിലുള്ള അപരാധം നൈമിഷിക നേട്ടത്തിന് വേണ്ടി സി പി ഐ എം നേതൃത്വവും പിണറായി വിജയനും ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം ആ ചോദ്യം ചോദിക്കേണ്ട സന്ദർഭമാണിത് അപ്പോൾ പൂഞ്ഞാർ വിഷയത്തിൽ പിണറായി വിജയൻ എടുത്ത സ്റ്റാൻഡ് ഒട്ടും പ്രതീക്ഷിക്കാത്തത് മങ്ങേറ്റം അപലപനീയവുമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള പൊതുവിലയിരുത്തലാണ് ഉയരുന്നത്